നമസ്കാരം ഏവർക്കും ഡോൺ സ്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് റിവ്യൂ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പൊസി പ്ലേസ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെയാണ് ഞങ്ങൾ ഗ്രൗണ്ടിൽ ഫുട്ബോളൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, അവരോട് നമ്മൾ വെറൈറ്റി ആയിട്ട് ചോദിക്കാൻ പോവുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള റിവ്യൂ, അതായത് 2018 ആയപ്പോഴും നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള റിവ്യൂസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും നമുക്ക് ചോദിച്ച് നോക്കാം എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി എന്ത് സംഭവിക്കുന്നതൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. കുറച്ച് പിള്ളേരുടെ അടുത്ത് ചോദിക്കാൻ പോവുകയാണ്, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി എന്നൊക്കെ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ മേക്കർ എന്നാണ് പറയുന്നത്. അതന്നെ, പ്ലേ മേക്കർ ഇല്ലാണ്ട് കളിച്ചൊരു കാര്യമില്ല. അതാണ് സംഭവം. ഹ്യൂമിന്റെ കളി എവിടെയും പോരാ. ഞാൻ ഹ്യൂമ് കളിച്ചത് അവിടെ അദ്ദേഹത്തിന് അതുപോലെ തന്നെ ബെർബറ്റും ഇല്ല, റിനോ ആൻഡോ ഇല്ല. റിനോ ആൻഡോ ആണ് നല്ല ക്ലോസുകളും പാസുകളൊക്കെ ലഭിച്ചിരുന്നത്. അവരില്ലാണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഇനി എല്ലാ കളിയും ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെയാണെങ്കിൽ തോറ്റിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കും, പ്ലേ ഓഫിക്ക് എത്താനും പറ്റില്ല. അതെ അതെ, അതൊരു വല്ലാത്തൊരു പോയിന്റ് തന്നെയാണ്. ആ പറഞ്ഞു. ഫോർമേഷന്റെ വലിയൊരു വീഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഫോർമേഷൻ മാറ്റണം. എങ്ങനെയുള്ള ഫോർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കും. എന്നാലും കൃത്യമായിട്ട് നമ്മുടെ മുൻനിരയിൽ ആരെയൊക്കെ കളിപ്പിക്കണം എന്നാണ് കഴിഞ്ഞ കളിയെ സംബന്ധിച്ചിടത്തോളം ഈ കളി വളരെ മോശമായിട്ട് തന്നെയാണ് വെസ്ബ്രോം കളിച്ചതെന്നാണ് അഭിപ്രായം. അദ്ദേഹം ഇപ്പോ പരിക്കിൽ നിന്ന് മുക്തമായി എന്നാണ് അറിയാൻ സാധിച്ചതെങ്കിലും അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിച്ചില്ല. അപ്പോ അടുത്ത കളിയിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. കാഴ്ച. അപ്പൊ നമ്മൾ ഈ പൂനെയുമായിട്ടുള്ള മത്സരം നമ്മൾ ജയിക്കുമോ? തീർച്ചയായും തിരിച്ചെത്തിയിരിക്കുകയാണ്, വീട്ടിലെത്തിരിക്കുകയാണ്. വീട്ടിൽ വന്ന് കേറിയുള്ളൂ. അപ്പൊ കളിച്ചിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പോ വെറുതെ ചുമ്മാ എടുത്തതാണ്, പിള്ളേരോടൊപ്പം ജസ്റ്റ് കളിക്കുമ്പോൾ വെറുതെ ഒരു എൻ്റർടൈൻമെൻ്റ് എടുത്തതാണ്. അവിടെ ചെറിയ ഞങ്ങളെല്ലാവരും ഓരോ മത്സരം കഴിയുമ്പോൾ ജസ്റ്റ് കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും എന്തൊക്കെയാണ് മത്സരത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ ഇത് എടുത്തപ്പോൾ അത് ജസ്റ്റ് ഓവർ ആക്ടിങ് ആയിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തിരുന്നാലും അവർ പറഞ്ഞു നല്ല എങ്ങനെയെങ്കിലൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അല്ലെങ്കിൽ തെറ്റിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്തതെല്ലാം വളരെ സന്തോഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെയൊരു ടൈപ്പിൽ അല്ലെങ്കിൽ ഇത്തിരി കൂടി രസകരമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്തായാലും ന്യൂ ഇയർ ആയിട്ട് ബാംഗ്ലൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെ നിരാശപ്പെടുത്തി എന്ന് പറയാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ കൊച്ചിയിലെ ആ കപ്പാസിറ്റി എന്ന് പറയുന്നത് 40,000 ആണ്. ഇപ്പോൾ അണ്ടർ 17 വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് കപ്പാസിറ്റി കുറച്ച് 40,000 ആക്കി ഏകദേശം അത് ഫില്ല് ചെയ്ത് തന്നെ ഒരു ഏകദേശം ഒരു 3,000 ആളുകളുടെ ഒരു കുറവ് മാത്രമായിരുന്നു അതിൽ വന്നിരുന്നത്. ബാക്കി എല്ലാവരും ആളുകളും ഉണ്ടായിരുന്നു. ബാംഗ്ലൂരു എഫ് സിയെ ഒന്നും ആരാധകരും ഒന്നും ഇല്ലാതാക്കിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ആ ഒരു മുഴുവൻ ഫില്ല് ചെയ്ത ഒരു കാഴ്ചയായിരുന്നു നമ്മളവിടെ കണ്ടിരുന്നത്. എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് മുഴുവൻ ഒരു ലേസി ആയിട്ടായിരുന്നു കളിച്ചിരുന്നതെന്ന് നമുക്ക് കണ്ട അറിയുമായിരിക്കും. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവസാന നിമിഷങ്ങളിൽ ആ 2 ഗോൾ വന്നില്ലായിരുന്നെങ്കിൽ വീണ്ടും നമുക്കൊരു മനോഹരമായിട്ടൊരു സമാധാനിക്കാൻ പോകുന്ന ഒരു ന്യൂ ഇയർ എങ്കിലും നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നിരുന്നാലും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനി അടുത്തത് പൂനെയോടൊപ്പമുള്ള മത്സരമായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതുപോലെ സി കെ വിനീതും ബെർബറ്റോയിനും ഇറങ്ങിയിരുന്നില്ല. അത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അത് ഇറങ്ങിയുമായിരുന്നു എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവസാന നിമിഷങ്ങളിൽ സന്ദേശ് ജിങ്കന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. അതിൽ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി എടുത്തു പറയേണ്ടത് സുഭാശിഷ് റോയ് എന്ന ഗോൾ കീപ്പർ തന്നെയാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഗോൾ കീപ്പറുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2 ഗോൾ കീപ്പറും
വളരെ നിലവാരം പുലർത്തുന്ന മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. പോൾ റിച്ച്ബുക്ക് അവസാന നിമിഷം അദ്ദേഹത്തിന് ഇറങ്ങിയെങ്കിൽ കൂടി ഡിഫൻസ് വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ടാണ് ആ രണ്ട് ഗോളുകളും വരാൻ കാരണം. അതുമാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പിഴവ്. അത് നമ്മൾ തീർച്ചയായും നികത്തുകയാണെങ്കിൽ തീർച്ചയായും പൂനെ എന്ന ടീം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് വരെ എത്താൻ സാധിക്കുമെന്ന ഒരു ടീം തന്നെയാണ്. എങ്കിലും കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി പുലർത്തുന്ന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചയിലേക്ക് എത്തിക്കും. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഐ എസ് എല്ലിൻ്റെ കുറിച്ച്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അധികം ലെങ്തി ആയെന്ന് തോന്നുന്നു. എന്തായാലും ബൈ ബൈ ഗായ്സ്, ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. നമുക്കിനി കാത്തിരിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിൽ.